Hi everyone, today's topic is economic order quantity. Economic order quantity in the concept clear edutte namak endeyam padikkam. Okay, material purchase, material cost control cheyanadunnengil material purchase, material issue, material storage ellam control cheyanam. Okay, material purchase നമ്മൾ ചെയ്യുമ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം. ഷോർട്ടേജ് ആയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ അത് പ്രൊഡക്ഷനെ ബാധിക്കും. അതല്ല, നമ്മൾ ഓവറായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോറേജ് കോസ്റ്റ് അതുപോലെ തന്നെ വേസ്റ്റേജ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് റൈറ്റ് ക്വാണ്ടിറ്റി എന്നുള്ളത്? ഒരു തവണ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓർഡറിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആയിരിക്കണം. അപ്പോൾ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഏറ്റവും മിനിമത്തിൽ നമ്മൾ ഒരൊറ്റ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓർഡർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൽ എത്ര ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇവിടെ മെറ്റീരിയൽ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട്, കോസ്റ്റ് ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് മൂന്ന് കോസ്റ്റാണ് വരുന്നത്: ബയ്യിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്. ബയ്യിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ് പ്ലസ് ടാക്സ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു 10,000 യൂണിറ്റാണ് നമുക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ആവശ്യമുള്ളത്. 10,000 യൂണിറ്റാണ്, ഒരു യൂണിറ്റിന് 10 rupees പെർ യൂണിറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ആ 1 lakh നമ്മളൊരു വർഷം എന്ത് ചെയ്യണം, നമുക്ക് ചിലവാകും മെറ്റീരിയലിന് പർച്ചേസ് കോസ്റ്റായിട്ട്. ഓക്കെ, അത് ബയ്യിങ് കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസിങ് കോസ്റ്റ് എന്താണ്, ഫിക്സഡ് ആണ്. 1 lakh എന്തായാലും 10,000 യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വരും. ഓക്കെ, അതിൽ വേറൊരു ചേഞ്ച് ഒന്നുമില്ല, ഫിക്സഡ് ആണ്. ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എന്ത് ഫ്ലക്ച്വേഷൻ ഉണ്ട്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്പെക്ഷൻ, ഡോക്യുമെൻറ്റേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലേ, ഇപ്പോൾ നമ്മളൊരു ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവാം. ഇൻസ്പെക്ഷൻ ചാർജ് വന്ന് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയുള്ളതിനൊക്കെയാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാരിങ് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ വന്ന സാധനം ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോറേജിൽ, സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ്, ആ സ്റ്റോറേജിനുള്ള റെൻറ്റ്, വെയർ ഹൗസിനാണെങ്കിൽ അതിന് റെൻറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഈ ഇഒക്യു എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വിൽസൺ എന്നൊരു മാത്തമെറ്റീഷ്യനാണ്. അപ്പോൾ ഇഒക്യു എന്താണ്, ഇഒക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു വട്ടം പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ്, അതാണ് ഇഒക്യു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞു അല്ലേ. ഒന്നും കൂടുമ്പോൾ മറ്റൊന്നും ചെയ്യും, കുറയും. ഇപ്പോൾ ഇവിടെ ഒരു 10,000 യൂണിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്, ഫാക്ടറിയിലേക്ക് ആവശ്യമുള്ളത് 10,000 യൂണിറ്റാണ്. ഒരു വട്ടം നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറിങ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 1000 rupees വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് 10,000 യൂണിറ്റും അറ്റ ടൈമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ത് വരുള്ളൂ, 1000 rupees വരുള്ളൂ. പക്ഷേ ഇത് സ്റ്റോറേജ് ചെയ്യാൻ നമുക്ക് സ്റ്റോറേജ് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. അതിൻ്റെ റെൻറ്റും അതുപോലെ സൂപ്പർവിഷൻ ചാർജും ഇൻഷുറൻസ് ചാർജും ഒക്കെ എന്ത് ചെയ്യും, കൂടും. അപ്പം സ്റ്റോക്ക് മെറ്റീരിയൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും എന്ത് ചെയ്യും, സ്റ്റോറേജ് കോസ്റ്റ് കൂടും. അപ്പോൾ ഓർഡർ ഓർഡറിങ് കോസ്റ്റ് കുറയുമ്പോൾ, ഓർഡറിങ് കോസ്റ്റ് കുറയുമ്പോൾ മെറ്റീരിയൽ സ്റ്റോറേജ് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. നമുക്കത് ഒരു ഗ്രാഫിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഒരു
ഓർഡർ ക്വാണ്ടിറ്റി ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്യുന്നത് 10,000 യൂണിറ്റ് ആണ് ഓർഡർ. അപ്പോൾ കൂടുതൽ ഓർഡർ ചെയ്യുമ്പോൾ, ഓർഡർ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി കുറച്ചാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് ഇത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ എത്ര കോസ്റ്റ് വരും? കോസ്റ്റ് കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഓർഡർ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ആൾ ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. ഇനി ക്വാണ്ടിറ്റി കുറച്ചാണ്, നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈമിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, കണ്ടോ? ക്വാണ്ടിറ്റി നമ്മൾ, ക്വാണ്ടിറ്റി ഇത്രത്തോളം ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ, അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ഇനി നോക്കുക, ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് എന്തെയും കൂടും. കുറച്ചാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നതെങ്കിൽ, മെറ്റീരിയൽ നമ്മൾ കുറച്ചേ ഉള്ളെങ്കിൽ, അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് എന്തെയും കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് തമ്മിൽ എന്താണ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ഉള്ള ലെവലിലാണെന്ന് ഇ ഒ ക്യു വരിക. ഇതാണ് ഇ ഒ ക്യു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അവിടെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യുക? ഏറ്റവും കുറവ് വരിക. ആ പോയിന്റിലാണ് അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ക്വാണ്ടിറ്റിയാണ് എന്ത് പറയുന്നത്? ഇ ഒ ക്യു എന്ന് പറയുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിൻ്റെ ഫോർമുല യു ക്യൂസ് ഈക്വൽ ടു 2AO/C. എ എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസെപ്ഷൻ, ഒരു വർഷത്തേക്ക് എത്രയാണ് കൺസെപ്ഷൻ, എത്ര മെറ്റീരിയൽ വേണ്ടി വരും. ദെൻ ഓർഡറിങ് ഓ മീൻസ് ഓർഡറിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. ക്യാരിയിങ് കോസ്റ്റ് സി മീൻസ് ക്യാരിയിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഒരു യൂണിറ്റ് ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം, എക്സാമ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഓക്കെ, ദ മെറ്റീരിയൽ DX ഈസ് യൂസ്ഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദി ഇയർ. ദ ഡാറ്റ അബൌട്ട് ദി ആനുവൽ റിക്വയർമെൻറ്റ് ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് ദിസ് മെറ്റീരിയൽ ഇസ് ഗിവൺ ബിലോ. എത്രയാണ് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ളത്? 2500 യൂണിറ്റ് ആണ്. ഓർഡറിങ് കോസ്റ്റ് 10 പെർ ഓർഡർ ആണ്. ഒരു വട്ടം ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്? $10. ഓക്കെ, ഹോൾഡിംഗ് കോസ്റ്റ് ക്യാരിയിങ് കോസ്റ്റ് 30.30 പെർ യൂണിറ്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇ ഒ ക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇ ഒ ക്യു ഇസ് ഈക്വൽ ടു 2AO/C. 2 അവിടെ ഓൾറെഡി ഉള്ളതാണ്. എ മീൻസ് ആനുവൽ കൺസെപ്ഷൻ, ആനുവൽ കൺസെപ്ഷൻ 2400 യൂണിറ്റ്. ആൻഡ് ഒ ഓർഡറിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് 10 ആൻഡ് ഡിവൈഡ് ബൈ സി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് 30. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400 യൂണിറ്റ് ആണ് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ ഏറ്റവും ഓർഡർ ക്യാരിയിങ് കോസ്റ്റും അതേപോലെ ഓർഡറിങ് കോസ്റ്റും ഏറ്റവും കുറവിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 യൂണിറ്റ് ആണ്. അപ്പോൾ 400 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓർഡറിൽ 400 ക്വാണ്ടിറ്റി ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ നമുക്ക് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആകും. അപ്പോൾ ഒരു ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ 400 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യുമെങ്കിൽ, ഒരു വർഷത്തേക്ക് മൊത്തം 2400 യൂണിറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഒരു വട്ടം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 400 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ, ഒരു വർഷത്തേക്ക് 6 വട്ടം എന്ത് ചെയ്യേണ്ടി വരും? ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്പർ ഓഫ് ഓർഡർ പെർ ഇയർ 6 ഓർഡർ പെർ ഇയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതന്നെ നമുക്കൊരു ഒരു ഗ്രാഫായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2400 യൂണിറ്റ് ഒറ്റ ഓർഡറിൽ എന്ത് ചെയ്യും? ചെയ്യും. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി യൂണിറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും 2400 ഉണ്ടാവില്ല, അത് നെക്സ്റ്റ് ഇങ്ങനെ എടുക്കും തോറും എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി യൂണിറ്റ് എത്ര ഉണ്ടാവുക? 1200 ആണ് ഉണ്ടാവുക. ഓക്കെ, ഓർഡറിങ് കോസ്റ്റ് നമുക്ക് കോസ്റ്റിൽ ഓർഡറിങ് കോസ്റ്റ് എത്രയാണ്? ₹10. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0.30 ഇൻറ്റു ആവറേജ് യൂണിറ്റ് എത്രയാണ്? 1200. 1200 ആണ് ആവറേജ്. അപ്പോൾ 1200 ഇൻറ്റു 0.30 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 360.
അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ എത്ര വരും? 370 വരും. ഓക്കെ, ഇനി നമ്മൾ ഒരു യൂണിറ്റിൽ ഒരൊറ്റ ഓർഡർ ചെയ്യുമ്പോൾ 1200 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ രണ്ട് വട്ടം എന്ത് ചെയ്യേണ്ടി വരും? ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ട് വട്ടം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് 20 വരും. ഓക്കെ, ഒരു ആവറേജ് ഇൻവെൻറ്ററി എത്ര വരാം? 1200 പകുതി 600. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 600 × 0.30 വരുമ്പോൾ 180. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് 180 + 20 എത്ര വരും? 200 വരും. അപ്പോൾ എന്ത് ചെയ്തു? കോസ്റ്റ് വീണ്ടും കുറയും. ഇനി നമ്മൾ ഒരു യൂണിറ്റിൽ അല്ല ഒരു ഓർഡറിൽ 800 യൂണിറ്റാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് 30 വരും. ഹോൾഡിംഗ് കോസ്റ്റ് മീൻസ് ക്യാരിയിങ് കോസ്റ്റ് 120, 150. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ ക്വാണ്ടിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഏറ്റവും കുറവായിട്ട് കിട്ടുന്നത് 120 ആണ്. 400 യൂണിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 6 വട്ടം ഓർഡർ ചെയ്യേണ്ടി വരും. 6 വട്ടം ഓർഡർ ചെയ്യുമ്പോൾ 60 രൂപ ഓർഡറിങ് കോസ്റ്റായിട്ട് വരും. ഇൻവെൻട്രി കോസ്റ്റ് 200 ആണ്, ആവറേജ് ഇൻവെൻട്രി 200 ആണ്. 400 പകുതി 200, 200 × 0.30. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 ടോട്ടൽ വരിക 120. ഓക്കെ, ഇവിടെ ഏറ്റവും കുറവ് നമുക്ക് ഈ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റ് ഏറ്റവും കുറവ് ഏതിലാണ് വരുന്നത്? 120 വരുന്നത്. പിന്നെയും നമ്മൾ നമ്പർ ഓർഡറിൽ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യല്ല, മൊത്തം ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കൂടിയിട്ടുള്ള സംഭവം കമ്പൈൻ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും. EOQ എന്നുള്ളൊരു ഫോർമുല, 2AO/C എന്നുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് EOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വട്ടം ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഒരു വട്ടം പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് EOQ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിള് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അനാലിസ് ചെയ്യാം. കാൽക്കുലേറ്റ് EOQ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ, ആൾസോ സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് ഓർഡർ ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഓക്കെ, കൺസെപ്ഷൻ മെറ്റീരിയൽ പെർ ആനം, ഒരു വർഷത്തേക്ക് 10,000 യൂണിറ്റ് ആണ് ആവശ്യമുള്ളത്, 10,000 kg. ഓർഡർ പ്ലേസിംഗ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡർ ചെയ്യാൻ 50 രൂപയാണ്. ദെൻ കോസ്റ്റ് പെർ ഓർഡർ ആണ് കേട്ടോ, പെർ ഓർഡർ. കോസ്റ്റ് പെർ kg റോമെറ്റീരിയൽ, റോമെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്? 2. സ്റ്റോറേജ് കോസ്റ്റ് 8% ഓഫ് ഇൻവെൻട്രി. അപ്പോൾ 2 × 8%. അപ്പോൾ ഒരു എന്താ പറയുക, റോമെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് റോമെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 8%. ഓക്കെ, EOQ is equal to 2AO/C. 2 × 10,000 യൂണിറ്റാണ് നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ളത്, 10,000 യൂണിറ്റാണ്. ഓർഡർ പെർ ഓർഡർ കോസ്റ്റ് എത്രയാണ്? 50. ക്യാരിയിങ് കോസ്റ്റ് അപ്പോൾ 2 × 8/100 നമുക്ക് വരുമ്പോൾ 0.16 വരും. അങ്ങനെയാണെങ്കിൽ 2,500 യൂണിറ്റാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഒരു വട്ടം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വട്ടം ഓർഡർ കൊടുക്കുമ്പോൾ 2,500 യൂണിറ്റ് എന്ത് ചെയ്യുക? വാങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ 2,500 യൂണിറ്റ് നമ്മൾ ഒരു വട്ടം ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 യൂണിറ്റാണ് നമുക്കൊരു വർഷം ആവശ്യമെങ്കിൽ മൊത്തം 4 വട്ടം എന്ത് ചെയ്യേണ്ടി വരും? ഓർഡർ ചെയ്യേണ്ടി വരും ഒരു വർഷത്തിൽ. അപ്പോൾ എങ്ങനെ നമ്പർ ഓഫ് ഓർഡർ പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡ് ഡിവൈഡ് ബൈ EOQ. അപ്പോൾ 4 ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് EOQ ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2AO/C. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് ദി ഓർഡർ ഫോർ വിച്ച് ബോത്ത് ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ആർ മിനിമം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. താങ്ക് യു.